Come on, 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 come on
ആദ്യമേ തന്നെ കെ ബി ഗണേഷ് കുമാറിനോട് പറയാനായിട്ടുള്ളത്, പിണറായി വിജയൻ ഇവിടെ തീർത്തിരിക്കുന്ന ഈ പോലീസിനെ കൊണ്ടുള്ള ബാരിക്കേഡ് കൊണ്ടാണ് നിങ്ങൾ സുരക്ഷിതനായി ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരോട് ആത്മസംയമനം പാലിക്കുവാൻ സ്നേഹത്തോടെ ശാസിച്ചത് കൊണ്ട് മാത്രമാണ് ഗണേഷ് കുമാറിന്റെ ഓഫീസ് ചരിത്രമായി മാറാതെ ഇന്നും അവിടെ നിലനിൽക്കുന്നതെന്ന് മാത്രം സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇതൊരു സൂചനാ സമരം മാത്രമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഗണേഷ് കുമാറിനോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ഇതൊരു തുടക്കം മാത്രമാണ്. കാരണം നിങ്ങൾ വേദനിപ്പിച്ചത്, നിങ്ങൾ മുറിവേൽപ്പിച്ചത് ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിലെ ഭാഗമായ ഞങ്ങളുടെയൊക്കെ ജീവന്റെ ജീവനായ ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഈയിടെ നമ്മളിൽ നിന്ന് വിട്ടുപോയ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറ്, അദ്ദേഹത്തിന് അവസാന കാലത്ത് സംസാരിക്കുവാൻ കഴിയുമായിരുന്നില്ല. സംസാരിക്കുവാൻ കഴിയുമായിരുന്ന കാലത്ത് സംസാരിക്കാതിരുന്ന ഒരു വിഷയത്തിന്റെ പേരിൽ മാത്രമാണ് ഗണേഷ് കുമാറിന് ഇന്നും ഈ പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ കഴിയുന്നത് എന്നുള്ള ചരിത്രം ഞങ്ങളെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കാതിരിക്കുന്നത് നന്നായിരിക്കും. കാരണം വൈകുന്നേരം ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ കാണേണ്ടതാണ്. ഞങ്ങൾ ആ കഥകൾ അങ്ങോട്ട് വിളിച്ചു പറയാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ പോലും അഭിമുഖീകരിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഇവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകേണ്ട. ഒരിക്കൽ നിങ്ങൾ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പറഞ്ഞത് എന്റെ അച്ഛനെ പോലെയാണ് ഉമ്മൻചാണ്ടി എന്നാണ്. അതിന്റെ കാരണം എന്താണ് എന്ന് ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പോകട്ടെ. എന്തായാലും ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അങ്ങനെ അച്ഛനെ പോലെ കാണുന്ന ഒരാളുടെ പേര് വ്യാജമായ ഒരു ലൈംഗിക ആരോപണത്തിൽ എഴുതി ചേർക്കുന്ന അച്ഛനില്ലാത്ത സംസ്കാരത്തിന്റെ വക്താവാണോ കെ ബി ഗണേഷ് കുമാർ? ഈ ദിവസങ്ങളിൽ കെ ബി ഗണേഷ് കുമാറിന്റെ കുടുംബത്തിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുക. ആ കേസിനകത്ത് കക്ഷി ചേരുന്ന കെ ബി ഗണേഷ് കുമാറിന്റെ പ്രധാനപ്പെട്ട വാദം എന്താണ്? അദ്ദേഹത്തിന് കീഴൂട്ട് ബാലകൃഷ്ണപിള്ള കീഴൂട്ട് കുടുംബത്തിന്റെ കുടുംബസ്വത്ത് കൈമാറിയിട്ടില്ല എന്നാണ്. പക്ഷേ ഗണേഷ് കുമാറിന്റെ പ്രവൃത്തി കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കീഴൂട്ട് ബാലകൃഷ്ണപിള്ള കുടുംബത്തിന്റെ സ്വത്ത് മാത്രമല്ല പൈതൃകവും ഗണേഷ് കുമാറിന് കൈമാറിയിട്ടില്ല എന്ന് നമ്മൾ സംശയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോ കുറച്ച് ദിവസമായി പിണറായി വിജയനോട് എന്തോ ഒരു പിണക്കം അഭിനയിച്ചുകൊണ്ടിരിക്കുക. കാരണം മറ്റൊരു കേസിന്റെ പേരിൽ മന്ത്രിസ്ഥാനം ഇങ്ങനെ വെച്ചു നീട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോ ഈ പിണറായി വിജയനെ അങ്ങനെ നല്ലവിളെന്ന് വാക്കണ്ട. ഇന്ന് പിണറായി വിജയൻ ഇരിക്കുന്ന മുഖ്യമന്ത്രി പദവി എന്ന് പറയുന്നത് ഗണേഷ് കുമാറിന്റെ വിഴുപ്പിന്റെ ഔസ്യത്തിൽ നിന്നുണ്ടായ കത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മുഖ്യമന്ത്രി പദവിയിലാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഇരിക്കുന്നത്. അതുകൊണ്ട് മുന്നണിയിലെ ചില സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ട് ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാൻ പറ്റാത്ത നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയാം. പക്ഷേ ഗണേഷ് കുമാറിന്റെ ഒരുപാട് രാത്രികാലങ്ങളുടെ ബാക്കിപത്രമാണ് പിണറായി വിജയന്റെ മുഖ്യമന്ത്രി കസേര എന്ന ഞങ്ങൾക്കും ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും നല്ല ചെറിയൊരു സൗന്ദര്യപ്പിണക്കം ഉണ്ടായപ്പോ എന്നാ പത്രാപുരത്തിന്റെ എം എൽ എ ആകാൻ യു ഡി എഫിലേക്ക് വന്നേക്കാം എന്ന് ഗണേഷ് കുമാരൻ വിചാരിക്കുന്നുണ്ട് എങ്കിൽ ആ ഗണേഷ് കുമാറിനോടും അത്തരം വിചാരങ്ങളുമായി നടക്കുന്ന മുഴുവൻ നേതാക്കന്മാരോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഇനി സാക്ഷാൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച ഏഹ്യും എന്ന് പറഞ്ഞാലും ഗണേഷ് കുമാറിനെ യു ഡി എഫിൽ എടുക്കുവാൻ ഈ നാട്ടിലെ അഭിമാനബോധമുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർ അനുവദിക്കുകയില്ല എന്ന് മാത്രം സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, ജനകീയരായ മുഖ്യമന്ത്രി, ഈ കേരളത്തിലെ സാധാരണക്കാരായ 3.5 കോടി മലയാളികളുടെ കണ്ണീരൊപ്പിയ, അവരുടെ ആവനാദികൾ കേട്ട, അവരുടെ ആ വറുതികൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുത്ത ആ മനുഷ്യനെ വേട്ടയാടിയ ആളുകൾക്കുള്ള മുഖമടച്ചുള്ള മറുപടി പുതുപ്പള്ളിയിലെ ജനങ്ങൾ കഴിഞ്ഞ ദിവസമാണ് നൽകിയിട്ടുള്ളത്. ആ 37,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പുതുപ്പള്ളിക്കാരുടെ ജനഹിതമാണ് എങ്കിലും കേരളത്തിന്റെ പൊതുജന മനസാക്ഷിയുടെ ജനഹിതമാണ് പുതുപ്പള്ളിയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ സർക്കാരിന്റെ കൗണ്ട് ഡൗണിന്റെ തുടക്കമായിരുന്നു പുതുപ്പള്ളി എങ്കിൽ ആ സർക്കാർ താഴെ ഇറങ്ങുമ്പോ നിലത്ത് വന്നതിന് ശേഷം ഗണേഷ് കുമാറിനോട് ഈ നാട്ടിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർ പകരം ചോദിക്കുക എന്ന് ചെയ്യുമെന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ട് ഗണേഷ് കുമാര, ഇനിയുള്ള കാലത്ത്, ഇനിയുള്ള രാത്രികൾ നിങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികൾ ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ സമ്മാനിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ശക്തമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും പോഷക സംഘടനകളും അതിശക്തമായ സമരപരിപാടികളുമായി ഈ കേരളത്തിന്റെ ജനാധിപത്യ സംസ്കാരത്തിന് അശ്ലീലമായി മാറിയിരിക്കുന്ന, കേരളത്തിന്റെ രാഷ്ട്രീയ മാലിന്യമായി മാറിയിരിക്കുന്ന, കേരളത്തെ രാഷ്ട്രീയത്തിന്റെ വിരുപ്പ് ബന്ധമായി മാറിയിരിക്കുന്ന ഈ കെ വി ഗണേഷ് കുമാറിനെ
തെരുവിലിറക്കാതെ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പദം ഒഴിയുന്നതിന് മുമ്പ് അവസാനം നടത്തിയ പ്രസംഗം ഇന്നും കേരളത്തിന് മുമ്പിലുണ്ട്. നിങ്ങൾ എന്നിൽ ആരോപിക്കപ്പെടുന്ന ഈ കേസിൽ ഒരു തെളിവും നിങ്ങളുടെ കയ്യിലില്ല. ഞാനിത് ജനകീയ കോടതിക്ക് വിട്ടു നൽകുന്നു. ഈ കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയ ഈ കള്ളക്കഥകൾ ഉണ്ടാക്കിയ നിങ്ങളോട് കാലം മറുപടി പറയുമെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ അർത്ഥവത്താക്കുന്നതാണ് ഇന്ന് സി ബി ഐ കൊടുത്ത ആ കുറ്റപത്രത്തിലെ റിപ്പോർട്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ദൈവം കൊണ്ടുകൊടുപ്പിച്ചതാണ് ഈ റിപ്പോർട്ട്. കാരണം ഈ സ്ത്രീയെ വീട്ടിൽ വിളിച്ചു വരുത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന വയോവൃദ്ധനെ തെരുവിൽ നാട്ടിക്കാൻ വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയിൽ അതിന്റെ കള്ളക്കഥകൾ പുറത്തു വരുമെന്ന് ദൈവം വിചാരിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. ഇപ്പൊ ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പുതുപ്പള്ളിയിൽ വന്ന് പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യാതൊരു വിധത്തിലും അതിൽ ആശങ്കപ്പെടേണ്ട. അദ്ദേഹം പ്രസംഗിച്ച മുത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി ഭൂരിപക്ഷമാണ് ഈ പ്രാവശ്യം ചാണ്ടി ഉമ്മൻ ഉണ്ടായത് എന്ന് പറയുമ്പോ കേരളത്തിലെ ജനത ഗണേഷ് കുമാറിനെ തള്ളിപ്പറഞ്ഞു തുടങ്ങി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ലാ കഥകൾ പുതുപ്പള്ളിയിലും പറഞ്ഞു, വികസനമില്ല പോലും പുതുപ്പള്ളിയിൽ. 53 കൊല്ലമായി ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന പുതുപ്പള്ളിയിൽ വികസനമില്ല എന്ന് മറ്റൊരു എം എൽ എ പറയുകയാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരു വ്യക്തി പറയുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട നേതാക്കന്മാർ ഇവിടെ പറഞ്ഞു, ബഹുമാനപ്പെട്ട കെ പി സി സിയുടെ നേതാക്കന്മാരുണ്ട്. ഈ ഗണേഷ് കുമാർ ഇപ്പൊ യു ഡി എഫിലേക്ക് ഒരു പാലവുമായി വരുന്നുണ്ട്, ഒരു പാലമിട്ട് വരുന്നുണ്ട്. ബി ജെ പിയിൽ പോയി നോക്കി നടക്കുന്നില്ല. സി പി എമ്മിൽ ചില പടരപ്പിണക്കങ്ങൾ, യു ഡി എഫിലേക്ക് ചില പാലങ്ങളുമായി വരുന്നുണ്ട്. പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരോട് ഒന്നേ പറയുവാനുള്ളൂ, ആ പാലം പൊളിയണമെങ്കിൽ ഗണേഷ് കുമാറിന്റെ മുൻ കാമുകിയുടെ ഭർത്താവ് മൂക്കിലെ പാലം ഇടിച്ചു തകർത്ത പോലെ ആ പാലം ഇവിടെ പൊളിച്ചേ മതിയാവും. ഇവിടെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് എം എൽ എ നടത്തിയിട്ടുള്ള ഹീനമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അത് ഒരു മനുഷ്യന്റെ ജീവൻ തന്നെ എടുക്കുന്ന രീതിയിലേക്ക് ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെ ലോകം ആദരിച്ച, ലോകം ആരാധിക്കുന്ന ഓരോ മലയാളികളുടെയും അഭിമാനമായ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുവാൻ, അദ്ദേഹത്തെ വളരെ നികൃഷ്ടമായി അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രീ ഗണേഷ് കുമാറും കൂട്ടരും നടത്തിയിട്ടുള്ള കള്ളക്കളികൾ, അത് ഏറ്റവും അവസാനം സി ബി ഐ അന്വേഷണത്തിലൂടെയാണ് പുറത്തു വന്നിരിക്കുന്നത്. സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സോളാർ കേസിലെ തട്ടിപ്പുകാരി നൽകിയിട്ടുള്ള പരാതി അത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് പിണറായി വിജയൻ അധികാരം ഏറ്റെടുത്ത് 3 ദിവസം തന്നെ അദ്ദേഹത്തിന് പരാതി നൽകുന്നു. സി ബി ഐയുടെ അന്വേഷണത്തിന് വിടുന്നു. സി ബി ഐ അന്വേഷിച്ച് കണ്ടെത്തുന്നു ആ പരാതി വ്യാജമാണ് എന്ന് മാത്രമല്ല, ആ പരാതി വ്യാജമായി സൃഷ്ടിക്കുന്നതിന് പിന്നിൽ കെ ബി ഗണേഷ് കുമാർ എം എൽ എയും കൂട്ടരുമാണ് എന്ന് അസന്ധിഗ്ധമായി സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നു. സി ബി ഐയുടെ കണ്ടെത്തലിനെ തുടർന്ന് കേസ് പിൻവലിക്കണം, ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ടിന്റെ സമ്മറിയിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് കെ ബി ഗണേഷ് കുമാറും കൂട്ടരും നടത്തിയിട്ടുള്ള ഈ കൊടും ക്രൂരത. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, യു ഡി എഫ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഗണേഷ് കുമാർ ആട്ടും തോലിട്ട ചെന്നായിയാണ് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പാഷാണത്തിൽ പൊതിഞ്ഞ, പഞ്ചസാരയിൽ പൊതിഞ്ഞ പാഷാണമാണ് ഗണേശൻ എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലരും അത് വിശ്വസിക്കുവാൻ തയ്യാറായില്ല. ഇന്നിപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി സി ബി ഐ തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് കേട്ടുകഴിവില്ലാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യുവാൻ കേട്ടുകഴിവില്ലാത്ത ഹീനമായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഒരു നിമിഷം പോലും പൊതുപ്രവർത്തനായി തുടരാൻ അവകാശമില്ല.